ഇത് തൃശൂർ പെരുമ്പിളിശ്ശേരി മഠത്തിൽ വീട്ടിൽ ഷാജി മേനോൻ താൻ പുതുതായി കണ്ടുപിടിച്ച ഹൈടെക് ഡീലക്സ് എന്ന മെഷീനാണ് ഇപ്പോൾ നാട്ടിലെങ്ങും സംസാര വിഷയം. കട്ടിംഗ്, ഡ്രില്ലിംഗ്, ഗ്രേറ്റിംഗ്, ബഫിംഗ് എന്നീ സംവിധാനങ്ങൾ എല്ലാം ഈ ഒരൊറ്റ മെഷീനിൽ ഉൾപ്പെടുത്തി. ഇത്തരം സാധാരണ ഒരു ഉപകരണത്തിന് 10 ലക്ഷം രൂപ ചിലവ് വരുമെങ്കിലും ഷാജിക്ക് അത് ചിലവായത് 1,10,000 രൂപ മാത്രം. എന്റെ പേര് ഷാജി മേനോൻ. ഇത് വല്ലച്ചിറ എന്ന് പറയുന്ന സ്ഥലത്താണ്, ഫോണിക്സ് പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞ കമ്പനിയാണ് ഇത്. അപ്പൊ ഇവിടെ ഞാനൊരു മെഷീൻ നിർമ്മിച്ചു. അത് കപ്പലിന്റെ സാധനമാണ് ഇത്, ചെയ്സ് മെയിൻ ആയിട്ടുള്ള സാധനം ചെയ്സ്. പിന്നെ ഓയിൽ ബസിന്റെയും ലോറിയുടെയും ഓയിൽ ഫിൽറ്റർ. പിന്നെ ഇത് ബൈക്കിന്റെ ചങ്ങലയാണ്. പിന്നെ ഇത് സ്റ്റാർട്ടർ ടെമ്പോഡ. ഇത് കാറിന്റെ ഒരു ഇതാണ്. പിന്നെ ഇത് ഒരു സീക്രട്ട് ലോക്കാണ് അത് നമുക്ക്. പിന്നെ ബാക്കിയുള്ളതൊക്കെ പല പല തരത്തിലുള്ള മെഷീനറികളുടെ സാധനങ്ങൾ. ഈ മെഷീൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരേ സമയത്ത് 5 പേർക്ക് ഒരേ സമയത്ത് 5 ജോലി ഇതിപ്പോൾ നടത്താം. പിന്നെ ഈ 5 പേർക്കും യാതൊരു വകതുമില്ല. അവനവന് വേണ്ട ഇതുകൾ, സ്റ്റാൻഡുകൾ, അവനവന് മെറ്റീരിയൽ വെക്കാനായിട്ടുള്ള സ്റ്റാൻഡ്, അത് ആവശ്യം കഴിഞ്ഞാൽ മടക്കി വെക്കുകയും ചെയ്യാം, ആവശ്യത്തിന് നീർത്തും ചെയ്യാം ചെയ്യാം. പിന്നെ ഈ മെഷീൻ വെച്ചാൽ ഫൗണ്ടേഷൻ ചെയ്തിട്ടില്ലേ, നമുക്ക് ഒരു 10 കാണണമെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലും എടുത്ത് മാറ്റി വെച്ച് ചെയ്യുകയും ചെയ്യാം. മെഷീൻ എടുത്ത് മാറ്റി വെച്ച് ചെയ്യാം. പിന്നെ ഇതുമ്മേ മരം കട്ട് ചെയ്യാം, ഇരുമ്പ് കട്ട് ചെയ്യാം, എന്ത് സാധനങ്ങൾ വേണമെങ്കിൽ, കട്ടിങ്ങിൻ്റെ എന്ത് സാധനം വേണമെങ്കിൽ കട്ട് ചെയ്യാൻ പറ്റും. പിന്നെ അതുമാതിരി നമുക്ക് തുരുമ്പ് ഒക്കെ വന്നിട്ടുള്ള ഇരുമ്പ് സാധനങ്ങളൊക്കെ ആണെങ്കിൽ തുരുമ്പ് കളയാം. പിന്നെ നമുക്ക് ചെമ്പ്, പിച്ചള, അലുമിനിയം ഈ വക സാധനങ്ങൾ കളർ പോയി അത് ബഫ് ചെയ്തെടുക്കാം. പിന്നെ ഹോളിടാം. ഞാൻ പിന്നെ ഒരു 20 സിനിമകളിലൊക്കെ അഭിനയിച്ചു, പക്ഷേ അതിലൊന്നും നല്ല വേഷങ്ങളൊന്നും കിട്ടിയില്ല. അതുകൊണ്ട് എനിക്ക് വിഷമമില്ല, ഇനിയും ഞാൻ അതിന് പോകും. നല്ല വേഷം കിട്ടും എന്നുള്ളൊരു ഇതിലെങ്ങനെയാണ് ഞാൻ പോവുക. എന്തെങ്കിലും ഒരു ദിവസം എനിക്ക് നല്ലൊരു വേഷം കിട്ടും എന്നുള്ളൊരു ഇതിൽ. പിന്നെ ഈ ഇത് പറയുകയാണെങ്കിൽ, നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു വർക്ക് ഇപ്പോൾ ഇത്തിരി ഡിമ്മായി, ഇപ്പം മരത്തിൻ്റെ പണി ഇപ്പോൾ ഡിമ്മായാലും നമുക്ക് ഇരുമ്പിൻ്റെയോ പിച്ചളയുടെ ചെമ്പിൻ്റെ സാധനങ്ങളൊക്കെ എടുത്തിട്ടാവും. അതായത് കമ്പനി നിർത്തണ്ടാകും. അതിന് ഓരോന്ന് നമുക്ക് ഓരോ കാലഘട്ടത്തിനനുസരിച്ച് നമുക്കത് മാറിക്കൊണ്ടിരിക്കാം. പിന്നെ ഇതിന് മലിനീകരണം ഇല്ല, ഇത് യാതൊരു വക പ്രശ്നങ്ങളും ഇല്ലാത്തൊരു ഇതാണ്. അപ്പം ഇനിയും ഇതിൻ്റെ ആ ഭാഗം കഴിഞ്ഞിട്ടില്ല, ഇനി മുക്കാ ഭാഗം കൂടി കഴിയണം. മുക്കാ ഭാഗത്തിന് സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പം അത് ആരെങ്കിലൊക്കെ ചിലപ്പോൾ ഒന്ന് സഹായിക്കും എന്നുള്ളൊരു ഇതിലാണ് ഇപ്പം ഞാൻ നിൽക്കണത്. കപ്പൽ, ബസ്, ലോറി, ടെമ്പോ എന്നിവയുടെ ചില ഭാഗങ്ങളും കാറിൻ്റെ ഗിയർ, ബൈക്കിൻ്റെ ചെയിൻ എന്നിവയും കൊണ്ടാണ് ഈ ഹൈടെക് ഡീലക്സ് മെഷീൻ ഷാജി ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതുമാത്രമല്ല, സിനിമാ മോഹം ഉള്ളിൽ സൂക്ഷിക്കുന്ന ഷാജി മേനോൻ ഇതുവരെ 18 സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട്. എന്തായാലും പെരുമ്പിള്ളിശ്ശേരി മഠത്തിൽ ഷാജി മേനോന്റെ പുതിയ ഹൈടെക് ഡീലക്സ് നാട്ടിലെങ്ങും ഇപ്പോൾ പാട്ടാണ്. ന്യൂസ് ഡെസ്ക്, കൗമുദി ടിവി.